നമസ്കാരം. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ഒരു MP അതിദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. ഒരു ഇസ്ലാമിസ്റ്റ് ജിഹാദിയാണ് കൊലപാതകി. ആ തീവ്രവാദി കത്തി കൊണ്ട് കുത്തിയാണ് ഈ MPയെ കൊല ചെയ്തത്. ഈ MPയുടെ പേര് സർ ഡേവിഡ് എന്നായിരുന്നു. അദ്ദേഹം ദീർഘകാലമായിട്ട് MP ആയിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ ദീർഘകാലമായിട്ട് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വാദിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ സർ ഡേവിഡ് എന്ന വ്യക്തി. ആ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ജിഹാദികളുടെ ആവശ്യം കഴിയും വരെ മാത്രമേ അവർ ചിലരെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കത്തുള്ളൂ. അവരുടെ ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് കത്തി കുത്തിയിറക്കും. അതാണ് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ സംഭവിച്ചത്. ലണ്ടൻ ഇപ്പോൾ ഏതാണ്ട് ഒരു സൈഡ് തൊട്ട് ജിഹാദികളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ലോകം അത് ഇപ്പോൾ തിരിച്ചറിയുന്നു. ലണ്ടൻ മേയർ തന്നെ ഒരു പാകിസ്ഥാൻകാരനാണെന്ന് പറയുന്നു. അദ്ദേഹം ഇന്നലെ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ ഈ അനുശോചന ട്വീറ്റൊക്കെ ചെയ്യുകയുണ്ടായി. അതിൽ ഈ വ്യക്തി കൊല്ലപ്പെട്ടതായിട്ടല്ല, പാസ്ഡവേ എന്ന രീതിയിലാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തോ സാധാരണ രീതിയിൽ മരിച്ചു എന്ന രീതിയിൽ അതല്ല പറഞ്ഞു വരുന്നത്. ഇന്നലെ ഇത് ലണ്ടനിൽ നടന്നെങ്കിൽ, ഇംഗ്ലണ്ടിൽ നടന്നെങ്കിൽ, നാളെ ചിലപ്പോൾ അത് ഇന്ത്യയിൽ നടന്നേക്കാം, കേരളത്തിൽ നടന്നേക്കാം. കാരണം ഇവിടെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ജിഹാദി പ്രീണനം, സുഡാപ്പി പ്രീണനം നടത്തുന്ന MPമാരും MLAമാരും നിരവധിയുള്ള നാട് തന്നെയാണ് നമ്മുടേത്. അതിന് പ്രത്യക്ഷമായിട്ട് പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. അത് കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക, ആ MP ആർക്ക് ഫേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ ലവ് ജിഹാദ് വിഷയം കത്തി നിന്നപ്പോൾ, അതിനുശേഷം ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദം വന്നു. പക്ഷേ ലവ് ജിഹാദ് വിഷയം കത്തി നിന്നപ്പോൾ ഈ ലവ് ജിഹാദ് വിഷയത്തിനെ പറ്റി പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഉന്നയിച്ച ഒരു MP ഉണ്ട്. ബെന്നി ബെഹ്നാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചോദിച്ചത് അതിവിദഗ്ധമായിട്ട് ആർക്ക് ഫേവറിന് വേണ്ടിയിട്ടാണ് എന്ന് ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. ലവ് എന്നത് ഇംഗ്ലീഷ് വാക്കും ജിഹാദ് എന്നത് അറബി വാക്കുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു പേര് നമ്മുടെ ഒരു പോലീസിൻ്റെ FIR-ലും വരില്ല, കോടതി രേഖയിൽ വരില്ല, പാർലമെൻറ്റിൽ വരില്ല. ഇത് MP ആയിട്ടുള്ള ഈ വ്യക്തിക്കറിയാം. അദ്ദേഹം പാർലമെൻറ്റിൽ ചോദിച്ചത് ഈ രാജ്യത്ത് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്നാണ്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറഞ്ഞത് ലവ് ജിഹാദ് എന്നൊരു സംഗതി ഇന്ത്യയിൽ ഇല്ല. ഈ ഒരു ഒറ്റ ഉത്തരത്തിൽ പിടിച്ചിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ, മനോരമ പോലെയുള്ള മാധ്യമങ്ങളെല്ലാം ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് പ്രതിബദ്ധതയും അവരോട് കിട്ടിയ വോട്ടിന് നന്ദിയുമുള്ള ഒരു MP ആയിരുന്നു ബെന്നി ബെഹന്നാൻ എങ്കിൽ, തനിക്ക് കിട്ടുന്ന വോട്ടിൽ വളരെ നല്ലൊരു പങ്കും ക്രിസ്ത്യൻ സമൂഹമാണ് തരുന്നത് എന്ന് അറിയാൻ വയ്യാത്ത വ്യക്തിയൊന്നുമല്ല ഈ ബെന്നി ബെഹന്നാൻ. അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ ചോദിക്കേണ്ടിരുന്നത് ഇവിടെ മയക്കുമരുന്ന് കൊടുത്തും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമൊക്കെ മതം മാറ്റുന്ന പ്രക്രിയ ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലേന്നാണ് ചോദിക്കേണ്ടത്. അദ്ദേഹം അങ്ങനെയല്ല ചോദിച്ചത്. എല്ലാവരും പറയുന്നൊരു വാക്ക്, ലവ് ജിഹാദ് എന്നൊരു വാക്ക് വെച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ മന്ത്രിക്ക് ഇല്ല എന്ന് മറുപടി പറയാനേ പറ്റൂ. കാരണം അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലും എഴുതി ചേർക്കാറില്ല. FIR-ൽ അവർ ലവ് ജിഹാദ് എന്ന വാക്ക് എഴുതി ചേർക്കില്ല, കോടതികളിൽ പരാമർശിക്കാറില്ല, പാർലമെൻറ്റിലും പറയാറില്ല. അപ്പോൾ ആ മന്ത്രിക്ക് അങ്ങനെ പറയാനേ മാർഗമുള്ളൂ. തിരിച്ച് ഈ ബെന്നി ബെഹന്നാൻ ഇങ്ങനെയാണ് ചോദിച്ചിരുന്നതെങ്കിലോ, ഈ രാജ്യത്ത് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ മയക്കുമരുന്നൊക്കെ കൊടുത്തോ മതം മാറ്റി ഈ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ ഒക്കെ പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും മയക്കുമരുന്നൊക്കെ കൊടുത്ത് മതം മാറ്റി മുസ്ലിമാക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിനുണ്ട് എന്ന് മറുപടി കിട്ടിയേനെ. പക്ഷേ അതറിയാവുന്ന ബെന്നി ബെഹന്നാൻ അങ്ങനെയല്ല ചോദിച്ചത്, കൊണസ്റ്റ് രീതിയിലാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പ്രത്യക്ഷത്തിലും പരോക്ഷമായും ഇവിടെ ജിഹാദി പ്രീണനം നടത്തുന്ന, സുഡാപ്പി പ്രീണനം നടത്തുന്ന MPമാരും MLAമാരും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ചിന്തിക്കണം. ഇന്നലെ ലണ്ടനിൽ നടന്നത് നാളെ ഒരുപക്ഷെ നിങ്ങളുടെ നെഞ്ചത്ത് നടന്നേക്കാം. കാരണം ജിഹാദികൾക്കും സുഡാപ്പികൾക്കും ഒക്കെ അവർ ഇവിടെ ഒന്ന് ചുവട് ഉറപ്പിക്കും വരെ മാത്രമേ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ, ചുവടുറപ്പിച്ചു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആദ്യം കുത്തുന്നത് നിങ്ങളുടെ നെഞ്ചിലായിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ ഇങ്ങനെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും സഹായിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മറ്റ് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതം പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ
ദുർഘടമായിത്തീരും. ലോകത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അനുഭവത്തിൽ വന്ന് അത് പഠിച്ചെടുക്കുക എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.